ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ടി വി എസിൻ്റെ ഏറ്റവും പുതിയ അപ്പാച്ച ആർ ടി ആർ 310 അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ റിവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ വണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കൽപ്പറ്റ കൈനാട്ടിയുള്ള പ്രിൻസ് ടി വി എസ് ആണ്. ഇതിൻ്റെ ഒരു ഈ ഒരു റിവ്യൂ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ വണ്ടി അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബുക്കിംഗ് ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നമ്പറൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്താവശ്യം ടെസ്റ്റ് ഡ്രൈവിന് വേണമെങ്കിലും അതുപോലെ തന്നെ ബുക്കിംഗിന് വേണമെങ്കിലും അതിൻ്റെ നമ്പറിലേക്ക് വിളിച്ചാൽ മതിയാവും. അപ്പോൾ നമുക്ക് എന്തായാലും റിവ്യൂലേക്ക് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീം കേച്ച ഡി സി മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് എന്നത്തെ പോലെ മുൻഭാഗത്ത് തന്നെ തുടങ്ങാം. മുൻഭാഗത്ത് ഡിസൈനിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്ന മുതൽ കുറേ പേര് ഈ വാഹനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരൊന്നും നിരാശപ്പെടുത്താത്ത രീതിയിലുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഡിസൈനിലാണ് ഈ വന്നിരിക്കുന്നത്. നല്ല അഗ്രസീവായിട്ടുള്ള ഡിസൈനിങ് ആണ്. അത് ഹെഡ്ലൈറ്റിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ടൈലൈറ്റിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, നല്ല അഗ്രസീവ്നെസ് നമുക്കിതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. കാണുന്ന നല്ലൊരു ഒരു എന്താ പറയുക, പവർ പാക്ക് ആയിട്ടുള്ളൊരു ഫീല് നമുക്കിതിൽ തന്നെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഹെഡ്ലൈറ്റിലേക്ക് പോകാം. ഹെഡ്ലൈറ്റ് നോക്കുവാണെങ്കിൽ ഇതൊരു ഡൈനാമിക് ഹെഡ്ലാമ്പ്സ് ആണ് ഇതിന് വന്നിട്ടുള്ളത്. നമ്മൾ ഈ വാഹനം ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷൻ നമുക്കിതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഇതിന് ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം കൂടി വരുന്നൊരു ഫംഗ്ഷനും കൂടി ഇതിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഡി ആറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതവിടെ ഒരു ആർ ടി ആറിൻ്റെ ഒരു ബാഡ്ജിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് ഒക്കെ മുകളിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സും എൽ ഇ ഡി ആയിട്ടുള്ള നല്ല അടിപൊളി ഡിസൈനുള്ള ഒരു ഇൻഡിക്കേറ്റർ, നല്ല വിസിബിലിറ്റി ഉള്ള രീതിയിലുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ആർ ടി ആറിൽ കാണുന്ന രീതിയിലുള്ള ഒരു ബാഡ്ജിംഗ് ഇതിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫോക്സ് പറയുകയാണെങ്കിൽ 41 mm ഉള്ള യു എസ് ടി ആയിട്ടുള്ള ഫോക്സ് ആണ് വന്നിട്ടുള്ളത്. അതും നല്ലൊരു ഗോൾഡൻ കളറിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് മുൻഭാഗത്തെ ഹെഡ്ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇനി ടയേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 110, 70, 17 സൈസിലുള്ള ടയറുകളാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ടയേഴ്സാണ് വന്നിട്ടുള്ളത്. പിന്നെ മഡ്ഗാർഡിൻ്റെ ഡിസൈനിങ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അതുപോലെ തന്നെ അലോയ്, അലോയ് നല്ല രീതിയിലുള്ള ഡിസൈനിങ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് ഡുവൽ ഡിസ്ക് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. മുൻഭാഗത്തും പിൻഭാഗത്തും ഡിസ്ക് ബ്രേക്കുകളാണ് വന്നിരിക്കുന്നത്. അത് മുൻഭാഗത്ത് 300 mm വലിയ ഡിസ്ക് ഡയമീറ്ററുള്ള വലിയ ഡിസ്ക് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ എ ബി എസിൻ്റെ സെൻസർ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. എ ബി എസ് ഡുവൽ ചാനൽ എ ബി എസ്, അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ, ട്രാക്ഷൻ കൺട്രോളൊക്കെ നല്ല ഇത് പ്രത്യേകതകളുള്ള ട്രാക്ഷൻ കൺട്രോളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു 5 റൈഡിംഗ് മോഡ്സും ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തൊട്ട് പിന്നിലേക്ക് പോകുകയാണെങ്കിൽ വലിയൊരു ടാങ്ക് കൊടുത്തിട്ടുണ്ട്. 11 L കപ്പാസിറ്റി ഉള്ള ടാങ്കാണ് വന്നിട്ടുള്ളത്. ഇതിലൂടെ ഒരു എയർ ഡാമ്പൊക്കെ കൊടുത്ത് നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബൾക്കിയായിട്ടുള്ള ഫീൽ ചെയ്യുന്ന ടാങ്കാണ് വന്നിട്ടുള്ളത്. പിന്നെ തൊട്ട് താഴെയായിട്ട് വലുതായിട്ട് റേഡിയേറ്റർ കാണാൻ പറ്റും. നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു റേഡിയേറ്ററാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നല്ല രീതിയിലുള്ള എഞ്ചിൻ കവറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ 312 cc ഉള്ള സിംഗിൾ സിലിണ്ടർ 4-stroke ലിക്വിഡ് കൂടായിട്ടുള്ള എഞ്ചിനാണ് വന്നിട്ടുള്ളത്. ആ എഞ്ചിൻ 35 bhp, അതുപോലെ തന്നെ 28 Nm ടോർക്കും പുറപ്പെടുവിക്കാൻ കരുത്തായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എഞ്ചിനാണ് വന്നിട്ടുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 റൈഡിംഗ് മോഡ്സ് ഉണ്ടെന്ന്. അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇനി നമുക്ക് തൊട്ട് പിന്നിലേക്ക് പോകുകയാണെങ്കിൽ ഈ എഞ്ചിൻ്റെ മുകളിൽ നല്ല വലിയ രീതിയിലുള്ള ഷാസി നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഓരോ ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ എയർ ഡാമ്പിൻ്റെയും അതുപോലെ തന്നെ നെറ്റിൻ്റെ ഒക്കെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി സ്വിച്ചസ് നോക്കുവാണെങ്കിൽ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് എഞ്ചിൻ കിൽ സ്വിച്ചും അതുപോലെ തന്നെ സെൽഫ് സ്റ്റാർട്ടിൻ്റെ ബട്ടൺസ് ഒക്കെ ഒരുമിച്ചാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ തന്നെ നമുക്ക് സെൽഫ് സ്റ്റാർട്ടും എല്ലാം ഇതിൽ തന്നെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ റൈഡ് ബൈ വയറുള്ള ഒരു ടെക്നോളജിയാണ്. നമ്മുടെ സ്പോർട്സ് ബൈക്കിനൊക്കെ വരുന്ന രീതിയിലുള്ള റൈഡ് ബൈ വയർ ടെക്നോളജി വഴിയാണ് ഇതിൻ്റെ എക്സലേറ്റർ വർക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ലിവറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ലെവലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേരെ മറുഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇത് ഇവിടെ അത്യാവശ്യം കുറച്ചധികം ബട്ടൺസ് വരുന്നുണ്ട്. ഹോണിൻ്റെ ബട്ടൺ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ബട്ടൺ. പിന്നെ ഇത് നമ്മുടെ ഈ ഒരു മീറ്റർ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൽ ബൈക്കിൽ ഈ ഒരു സെഗ്മെൻറ്റ് തന്നെ ക്രൂസ് കൺട്രോൾ വരുന്ന ഒരേ ഒരു ബൈക്ക് ഇതാണ്. അതിൻ്റെ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹസാർഡ് ബട്ടൺ, ഹസാർഡ് ബട്ടൺ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ തൊട്ട് മുന്നിലായിട്ട് ഇതാണ് നമ്മുടെ ഡിമ്മ് ബ്രൈറ്റ്, അതുപോലെ തന്നെ പാസിൻ്റെ ബട്ടൺ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നല്ല അത്യാവശ്യം സാധാരണ ഇങ്ങനെ വരുന്നത് യൂസ് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷേ ഇതങ്ങനെ വലിയൊരു ബുദ്ധിമുട്ട് തോന്നില്ല. നമുക്ക് ഒറ്റവരിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെയും ലിവർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഈ മിറർ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള, നല്ല കാണുമ്പോൾ തന്നെ നമുക്കൊരു സ്ട്രോങ് ഫീൽ ചെയ്യുന്നത് നല്ല ഉറപ്പുള്ള ഒരു മിററാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഷേപ്പൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മീറ്റർ ക്ലസ്റ്ററിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇഗ്നിഷൻ കീ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇത് ഓൺ ചെയ്യുമ്പോൾ ഈ ഡിസ്പ്ലേ ഈ രീതിയിലാണ് ഓണായി വരുന്നത്. ഇതിൽ റേസിംഗ് സീൻസ് 1982, ടി വി എസിൻ്റെ ബാഡ്ജിങ്, അതുപോലെ തന്നെ ചെറിയ ഇതിൽ നല്ല രീതിയിലുള്ളൊരു ഡിജിറ്റലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു മീറ്റർ ക്ലസ്റ്റർ. നമ്മളൊരു സ്പോർട്സ് ബൈക്കിൻ്റെതായ രീതിയിലുള്ളൊരു ഡിസൈനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞുതരാം.
ലൈറ്റ് ഇൻഡിക്കേഷൻസ് ഒക്കെ ഈ ഒരു സൈഡിലാണ് കൊടുത്തിട്ട്. ഈ ഒരു സൈഡിൽ ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ ഈ സൈഡിൽ ഇൻഡിക്കേറ്ററിന്റെ ഒരു ബട്ടൺ വന്നിട്ടുണ്ട്. എഞ്ചിൻ വാണിങ് എ ബി എസ് ഡിമ്മ് ബ്രൈറ്റ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഈ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ ഓണ്, ന്യൂട്രലിന്റെ ബട്ടൺ, ഇത്രയും കാര്യങ്ങൾ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ടി വി എസിന്റെ ഒരു ബാഡ്ജിങ് വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബട്ടൺ നമ്മൾ റെഡ് ലൈൻ എത്തുമ്പോൾ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ ലൈറ്റും ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മൊത്തത്തിലുള്ള പറയുകയാണെങ്കിൽ ഈ ഡിസ്പ്ലേയിലുള്ള കാര്യങ്ങൾ, ഇത് ടൈം വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മെനു ബട്ടൺ വന്നിട്ടുണ്ട്, തൊട്ട് താഴെയായിട്ട് സ്പീഡോ മീറ്ററും അതുപോലെ തന്നെ ആർ പി എം മീറ്റർ ഈ ഒരു സൈഡിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ, ഇത് എഞ്ചിൻ്റെ ഹീറ്റ് ടെമ്പറേച്ചർ കാണിക്കുന്നതും അതുപോലെ തന്നെ ഫ്യൂവൽ ഗേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് ഇതിൻ്റെ മൈലേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോപ്പ് സ്പീഡ്, അതുപോലെ തന്നെ ഓടോ മീറ്റർ, നമ്മൾ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ എത്ര കിലോമീറ്റർ എനി റേഞ്ച്, എത്ര കിലോമീറ്റർ ഓടാനുള്ള കവറേജ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇതിൽ പിന്നെ നമ്മൾ അഞ്ചോളം മോഡുകൾ ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്യാൻ ഇവിടെയുള്ള ഈ നേരത്തെ കാണിച്ച ഈ ഒരു ബട്ടൺ വെച്ചിട്ടാണ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. ഇത് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റൈഡിംഗ് മോഡാണ് ഫസ്റ്റ് കിട്ടുന്നത്. റൈഡിംഗ് മോഡ് എടുക്കുമ്പോൾ അർബൻ, അതുപോലെ തന്നെ റെയിൻ, സ്പോർട്സ്, ട്രാക്ക്, അതുപോലെ തന്നെ സൂപ്പർ മോട്ടോ, ഇങ്ങനെ അഞ്ച് മോഡുകളാണുള്ളത്. ഇതിൽ അർബനും റെയിനും നോർമൽ മോഡുകളാണ്. പവർ കുറഞ്ഞിട്ട് അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോളും അതുപോലെ തന്നെ എ ബി എസിൻ്റെ ഫംഗ്ഷനൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മോഡാണ് ഈ അർബനും ട്രെയിനും. നേരെ മറിച്ച് സ്പോർട്സ് മോഡിലേക്ക് പോവുകയാണെങ്കിൽ സ്പോർട്സ് മോഡ് അത്യാവശ്യം നല്ല രീതിയിലുള്ള പവർ പ്രൊവൈഡ് ചെയ്യും, അതുപോലെ തന്നെ ഈ ഒരു ഉള്ളതിൽ വെച്ച് ട്രാക്ഷനും എ ബി എസും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോഡാണ് സ്പോർട്സ് മോഡ്. നല്ല പവർഫുള്ളായിട്ടുള്ളൊരു ഇതാണ്. അതിന് നേരെ താഴെയുള്ള ട്രാക്ക് മോഡിലേക്ക് പോവുകയാണെങ്കിൽ ഹൈ പവറും അതുപോലെ തന്നെ എ ബി എസിൻ്റെയും ട്രാക്ഷൻ്റെയും സപ്പോർട്ട് വളരെ കുറവുള്ള രീതിയിലാണ് ഈ ഒരു ട്രാക്ക് മോഡിൽ വർക്ക് ചെയ്യുക. നേരെ തൊട്ട് താഴെ സൂപ്പർ മോട്ടോ എന്ന് പറയുന്ന മോഡിൽ നല്ല പവറും അതുപോലെ തന്നെ റിയർ എ ബി എസ് ഓഫായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അത്രയും മോഡുകളാണുള്ളത്. ഈ ഇതിൽ ഈ സൂപ്പർ മോട്ടോ അതുപോലെ തന്നെ ഈ ട്രാക്ക് മോഡും നമുക്ക് ഇവിടെ റോഡിലേക്ക് ഇടാൻ വളരെ ഡേഞ്ചർ ആയിരിക്കും. അപ്പോൾ അത്രയും പവർഫുള്ളായിട്ടുള്ള മോഡുകളാണ് വന്നിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ അഞ്ച് മോഡ്. പിന്നെ ഇതിൽ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ട്രിപ്പ് ഡീറ്റെയിൽസ്, വെഹിക്കിൾ ഡീറ്റെയിൽസ്, പ്രിഫറൻസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞ് തീരുമ്പോഴത്തേക്ക് നാളെ ആവും, അത്രയും അധികം ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ചുരുക്കി പറയുന്നേ ഉള്ളൂ. ഇനി അതിൽ കൂടാതെ ഇതിൻ്റെ മിററ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിററിൻ്റെ ഡിസൈനിങ്ങിൻ്റെ പറ്റിയിട്ട്. മിറർ നല്ല എയറോ ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഡിസൈനും കൂടിയാണിത്. നല്ല എയറിൻ്റെ വിൻഡിനൊക്കെ കട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് വന്നിരിക്കുന്നത്. നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഇതിൽ ക്യുക്ക് ഷിഫ്റ്ററും അപ്പ് ആൻഡ് ഡൗൺ ക്യുക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ, എ ബി എസ്, അങ്ങനെയുള്ള ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. സ്വിച്ചബിൾ ആയിട്ടാണ് എ ബി എസ് വന്നിട്ടുള്ളത്, സ്വിച്ചബിൾ ആയിട്ടാണ് ട്രാക്ഷൻ കൺട്രോൾ വന്നിട്ടുള്ളത്. നമുക്ക് ആ സെറ്റിങ്സ് കയറിയിട്ട് ഇതിൻ്റെ ട്രാക്ഷൻ കൺട്രോളും അതുപോലെ തന്നെ എ ബി എസ് ഒക്കെ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ മുൻഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഡിസൈനിങ്ങിലൊക്കെ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ ഒരു പ്രീമിയം ഫീ ടച്ച് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു പിൻഭാഗത്തെ ഒരു ഫുട് പെഡലായിക്കോട്ടെ, അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്ററൊക്കെ വന്നിട്ടുള്ളത്. നല്ല രീതിയിലുള്ള ഒരു പ്രീമിയം ഫീല് കിട്ടുന്ന രീതിയിലാണ് ഡിസൈനിങ് ഒക്കെ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ചെയിന്, അതുപോലെ തന്നെ ഈ ഓരോ പാർട്സും നമുക്ക് ഇതിലൊരു പ്രീമിയംനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിൻഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇതിൽ നമ്മൾ സാധാരണയായി ഇപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ ടെയിലൊക്കെ കട്ട് ചെയ്ത് ടെയിൽഡായിട്ട് ഫിറ്റ് ചെയ്യുന്ന ഒരു രീതിയിലുള്ളൊരു ഇത് എല്ലാവരെയും കാണാറുണ്ട്. നമ്മൾ ഇത് കമ്പനി തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ ടെയിൽ കട്ട് ചെയ്യാനോ ടെയിൽഡായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കാനോ കാര്യമില്ല. ഇതിൽ അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. ടയർ ഹഗറിൻ്റെ മേലെയാണ് നമ്പർ പ്ലേറ്റും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും അതൊരു റിഫ്ലക്ടറും ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ റിയർ സൈഡ് ഫ്രണ്ടും ബാക്കും ഡിസ്ക്കുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പിൻഭാഗത്തെ ഡിസ്കിൻ്റെ ഡയമീറ്റർ വരുന്നത് 240 mm ആണ് ഇതിൻ്റെ പിൻഭാഗത്തെ ഡിസ്കിൻ്റെ ഡയമീറ്റർ വരുന്നത്. പിൻഭാഗത്തെ സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള മോണോഷോക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ ടയർ സൈസ് 150, 60, 17 വലിയൊരു ടയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പിൻഭാഗത്തെ ഈ ഒരു അലോയ്ക്ക് നല്ല രീതിയിലൊരു മഞ്ഞ യെല്ലോ എന്ന് പറയാൻ പറ്റില്ല, ഒരു ബ്ലാക്ക് മിക്സ് ആയിട്ടുള്ള ഒരു യെല്ലോ രീതിയിലുള്ള ഒരു കളറാണ് വന്നിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്കിൻ്റെ പ്ലേറ്റിൻ്റെ ഡയമീറ്റർ 240 mm ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ടെയിൽ ലാമ്പും അതുപോലെ തന്നെ ഗ്രാബ് ലൈലൊക്കെ വിട്ടുപോയി. അപ്പോൾ ടെയിൽ ലാമ്പിൻ്റെ ഒക്കെ ഡിസൈൻ എന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ടൊരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. ഫുള്ളി എൽ ഇ ഡി ആയിട്ടുള്ള ഡിസൈനാണ്. പക്ഷേ എൽ ഇ ഡി സാധാരണ രീതിയിൽ പ്രൊമിനൻ്റ് ആയിട്ട് കാണുന്നില്ലെങ്കിലും നല്ലൊരു ഒരു ഡിസൈനിങ്ങിൻ്റെ അടുത്ത് തന്നെ ഒരു മികവ് ഇതിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഗ്രാബ് റെയിലിൻ്റെ ഡിസൈനിങ് ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രാബ് റെയിൽ ഡിസൈനിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഡ്രൈവർ സൈഡ് സീറ്റ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്, നല്ല വലിപ്പമുള്ള സീറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇതിൽ 3 variant ഇത് വരുന്നത്, ബേസ്, ഡൈനാമിക്, അതുപോലെ തന്നെ ഡൈനാമിക് പ്രോ. ഈ ഒരു ഡൈനാമിക് പ്രോയിലേക്ക് വരുവാണെങ്കിൽ ഇതിൽ വെന്റിലേറ്ററായിട്ട് സീറ്റ് വരുന്നുണ്ട്. അതുപോലെ തണുപ്പിക്കാനും അതുപോലെ തന്നെ ചൂടാകാനുള്ള ഓപ്ഷനൊക്കെ നമുക്ക് ഈ മീറ്റർ ക്ലസ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെഗ്മെന്റിൽ നോക്കുവാണെങ്കിൽ ആ ഒരു ഫീച്ചർ വേറെ ഒരു വണ്ടികളിലുള്ള ഇതിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ ലോങ് ഒക്കെ റൈഡ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണത്. പിന്നെ പിൻഭാഗത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീറ്റ് കുഴപ്പമില്ലാത്ത സീറ്റാണ്. പക്ഷേ ഇത്രയും പവർ ഉള്ളതുകൊണ്ട് എത്രത്തോളം നമുക്ക് അത് യൂസ്ഫുൾ ആണെന്നുള്ള കാര്യം അറിയാൻ പറ്റില്ല. അത്രയും പവർ വരുന്നുണ്ട് ഈ ഒരു വണ്ടിയിലേക്ക്. ഇനി ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. അതായത് 3 ഓപ്ഷനാണ് ഇതിൽ വരുന്നത്, ബേസ്, അതുപോലെ തന്നെ ഡൈനാമിക്, ഡൈനാമിക് പ്രോ. ഇതിൽ വരുന്ന വ്യത്യാസം എന്തെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഏറ്റവും ഡൈനാമിക്കിലേക്ക് വരുവാണ്, ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക് പ്രോ ആണ്. ഡൈനാമിക്കിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ചെയിന് തുരുമ്പ് പിടിക്കാത്ത രീതിയിലുള്ള ചെയിനും വന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും ടോപ്പ് എൻഡിലേക്ക് വരുവാണെങ്കിലാണ് ഈ ഒരു വെന്റിലേറ്റഡ് സീറ്റ് വരുന്നത്. പിന്നെ ഈ ട്രാക്ഷൻ ABS അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ ബേസ് മുതലേ കൊടുക്കുന്നുണ്ട്. അതൊക്കെ നല്ലൊരു ഫീച്ചറായിട്ട് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം വെച്ചാൽ ഒരു ബേസ് ഓപ്ഷൻ മുതലേ ഇതിനുള്ള സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ നല്ല രീതിയിൽ ലോഡ് ചെയ്തിട്ടാണ് ഈ ഒരു വാഹനം വരുന്നത്. അപ്പോൾ ഡൊമിനാറിൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ച പോലെ ഞാൻ ഇതിൻ്റെ സീറ്റ് ഹൈറ്റും കൂടി കാണിച്ചു തരാം. ഞാൻ നേരത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് 173 എൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിലിരിക്കുമ്പോഴുള്ള ഇത് കാണിച്ചു തരാം. ഈ ഒരു രീതിയിലാണ് എനിക്ക് ഇരിക്കാൻ പറ്റുന്നത്. നല്ല രീതിയിൽ നിലത്ത് പ്ലാന്റ് ചെയ്യാൻ ഫുഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹൈറ്റ് 800 mm ആണ് ഇതിൻ്റെ ഒരു ഹൈറ്റ്, സീറ്റ് ഹൈറ്റ് വരുന്നത്. നല്ല എനിക്ക് എൻ്റെ ഒരു ഹൈറ്റുള്ളവർക്കും എന്നെക്കാണും ഹൈറ്റ് കുറഞ്ഞവർക്കൊക്കെ നല്ല രീതിയിലുള്ളൊരു കംഫർട്ട് ഈ ഒരു സീറ്റിങ്ങിൻ്റെ പൊസിഷനിൽ കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് കേട്ട് നോക്കാം. അതിന് മുന്നേ ഇതിൻ്റെ ഈ ഒരു സെൽഫ് സ്റ്റാർട്ടിനുള്ള ഒരു പ്രത്യേകതയുണ്ട്. ജസ്റ്റ് സിംഗിൾ പ്രസ്സിലാണ് ഇത് സ്റ്റാർട്ടാകുന്നത്. നേരത്തെ പറഞ്ഞ മാതിരി ഇത് ഒറ്റ ബട്ടണിൽ എഞ്ചിൻ കിൽ സ്വിച്ചൊക്കെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സിംഗിൾ പ്രസ്സിലാണ് ഇത് സ്റ്റാർട്ടാകുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അതായത് എഞ്ചിൻ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്, സെൽഫ് ബട്ടൺ. ഈ ഒരു സിംഗിൾ പ്രസ്സിലാണ് ഇത് സ്റ്റാർട്ടാകുന്നത്. ഇനി എക്സോസ്റ്റ് നോട്ടൊന്ന് കേട്ടോ. പിന്നെ ഇതിൻ്റെ സേഫ്റ്റിയുടെ സൈഡ് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഗിയറിലാണെങ്കിൽ, വണ്ടി സ്റ്റാർട്ടിംഗ് ചെയ്ത സമയത്ത് സെൻട്രൽ സൈഡ് സ്റ്റാൻഡ് എൻഗേജ്ഡ് ആണെങ്കിൽ വണ്ടി ഓഫാകും. അതുപോലെ തന്നെ എൻഗേജ്ഡ് അതായത് സൈഡ് സ്റ്റാൻഡ് തട്ടാതെ നമുക്ക് ഈ വണ്ടി ഈ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കിട്ടില്ല. അതുപോലെ തന്നെ ചെരിഞ്ഞ് വീഴുവാണെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക് ഓഫ് ആകാനുള്ള സെൻസേഴ്സും ഇതിൽ ഇൻക്ലൂഡ് ആക്കി. അപ്പോൾ നമ്മൾ ഓവറോൾ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സേഫ്റ്റിയുടെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഇതിൻ്റെ ABS അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് കോർണറിംഗ് സപ്പോർട്ടുള്ള ABS ആണ്. കോർണറിംഗ് ഫംഗ്ഷനോടുകൂടി വരുന്ന ABS വരുന്നത്. അതുപോലെ തന്നെ കോർണറിംഗ് ഫംഗ്ഷനുള്ള ഈ ഒരു ട്രാക്ഷൻ കൺട്രോൾ, കോർണറിംഗ് സെൻസിറ്റീവ് ആയിട്ടുള്ള ക്രൂസ് കൺട്രോളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഇത് നമുക്ക് റൈഡിൽ കോർണറിംഗ് ഒക്കെ എടുക്കുമ്പോഴുള്ള നല്ല രീതിയിലുള്ളൊരു ഫീല് ഇതിൽ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഈ ക്രൂസ് കൺട്രോളും, ക്രൂസ് കൺട്രോൾ സാധാരണ രീതിയിലുള്ള ക്രൂസ് കൺട്രോളല്ല, കോർണറിംഗ് സെൻസിറ്റീവ് ആയിട്ടുള്ള ക്രൂസ് കൺട്രോളാണ്. സാധാരണ നമ്മൾ വളവിൽ എങ്ങനെയാണ് ഒരു ആൾക്കാർ, അത് ഡ്രൈവർ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, ആ രീതിയിലുള്ള ഒരു ക്രൂസ് കൺട്രോൾ ആണ് ഇത് വരുന്നത്. നമ്മൾ വണ്ടി ഒരു ക്രൂസ് കൺട്രോൾ ഓൺ ആക്കിയിട്ട സമയത്ത് ഒരു ടേണിംഗ് വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കോർണറിംഗ് വരുവാണെങ്കിൽ ഈ ഒരു സ്പീഡ് ഓട്ടോമാറ്റിക്കായിട്ട് റെഡ്യൂസ് ചെയ്ത് ആ കോർണർ നല്ല രീതിയിൽ ഒരു സേഫായിട്ട് കോർണർ ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരു ക്രൂസ് കൺട്രോളും ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 11 L ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഇതിൻ്റെ റിസർവ് വരുന്നത് 2.5 L ആണ്. ഏകദേശം 2.5 L മുകളിലേക്ക് ഇതിൻ്റെ ഒരു ഫ്യൂൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഇതിൻ്റെ നോബും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ടാങ്കിൻ്റെ, നേരത്തെ പറഞ്ഞതാണ് ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയുണ്ട് ടാങ്കിൻ്റെ കാര്യങ്ങളത്. അപ്പോൾ ഞാനൊന്ന് വണ്ടി ഒന്ന് റോഡിൽ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം, എങ്ങനെയുണ്ട് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ ബാക്കി നോക്കാം. ഓടിച്ച് നോക്കിയിട്ടുള്ള എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കൊരു ഫീല് കിട്ടുന്ന രീതിയിൽ എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റേഴ്സ് നല്ല ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നല്ല സ്മൂത്താണ്, വലിയ ഹാർഡൊന്നുമില്ല. പിന്നെ ക്യുക്ക് ഷിഫ്റ്ററിൻ്റെ ഒരു ഇത് നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ക്യുക്ക് ഷിഫ്റ്റർ കുറച്ചൊന്ന് സാധാരണ നോർമൽ ബൈക്ക് എടുക്കുന്നവരാണെങ്കിൽ ക്യുക്ക് ഷിഫ്റ്ററോടൊന്ന് അറ്റാച്ച് ആവേണ്ടി വരും, ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് പഠിക്കേണ്ടി വരും. അപ്പം ക്യുക്ക് ഷിഫ്റ്റർ അപ്പ് ആൻഡ് ഡൗൺ ഇതിൽ വരുന്നുണ്ട്. ടോപ്പിലേക്ക് വരുവാണെങ്കിൽ ക്യുക്ക് ഷിഫ്റ്റർ അപ്പും ഡൗണും വരുന്നുണ്ട്. പിന്നെ വിൻഡ് അങ്ങനെ മുഖത്തേക്ക് വലിയ കാറ്റടിക്കുന്ന രീതിയിലൊന്നും പറ്റില്ല. പക്ഷേ ഞാൻ കുറച്ച് ചെറിയ സ്പീഡിൽ പോയിട്ടുള്ളൂ, 65-70 km മാത്രമേ പോയിട്ടുള്ളൂ. അതുകൊണ്ട് മുഖത്തേക്ക് കാറ്റടിക്കുന്ന ഫീലൊന്നും ഇല്ല. പിന്നെ കോർണറിംഗ് എടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. അത് ABS അതുപോലെ തന്നെ ട്രാക്ഷൻ്റെ ഒക്കെ ഒരു ഫീല് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. കോർണറിംഗ് എടുക്കുമ്പോൾ നല്ല ഒരു കോൺഫിഡൻസ് നല്ല രീതിയിൽ കിട്ടാൻ നമുക്കിത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ സഡനായിട്ട് തന്നെ ബ്രേക്ക് വലിയ രീതിയിലുള്ളൊരു പേടി വരാത്ത രീതിയിലുള്ളൊരു ബ്രേക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുള്ളിങ് പിൻഭാഗത്തിരിക്കുന്ന ആൾക്കാർ പിന്നിലേക്ക് മറയുന്ന രീതിയിലുള്ളൊരു പുള്ളിങ് വരുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ പിൻ സീറ്റ് അത്രത്തോളം യൂസ്ഫുൾ ആവുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രയും പവർ വരുന്നുണ്ട്. ആ ഒരു ഡൗട്ട് ഈ ഒരു വണ്ടി ഓടിക്കുമ്പോഴും എനിക്ക് ഫീൽ ചെയ്തു. കാരണം പിന്നിലെ ആൾക്കാർ ബാക്കോട്ട് മറിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഗ്രാബ് റെയിലിൽ ജസ്റ്റ് തങ്ങി നിൽക്കുന്ന ഒരു തങ്ങി നിൽക്കും എന്നുള്ളൊരു പ്രതീക്ഷ വേണ്ട ചെറിയൊരു ഗ്രാബ് റെയിലാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാബ് റെയിലാണ് കൊടുത്തിട്ടുള്ളത്. ഓവറോൾ നോക്കുവാണെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടുള്ളൊരു വണ്ടിയാണിത്. അപ്പോൾ ഇത് ഓടിച്ചു നോക്കി എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ നല്ല കോൺഫിഡൻസ് തരുന്നൊരു വണ്ടിയാണിത്. നമ്മൾ ഈ കോർണറിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിക്കോട്ടെ പെട്ടെന്ന് ക്യുക്കായിട്ട് സഡനായിട്ട് സ്പീഡ് കയറുന്നത്, അതുപോലെ തന്നെ ബ്രേക്കിംഗ് എല്ലാം നല്ല പക്കയായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ നേരത്തെ പറയാൻ പറ്റുന്ന ഒരു കാര്യം 0-100 7 seconds കൊണ്ട് ഇത് ക്യാച്ച് ചെയ്യും, ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ മോഡ് മാറ്റാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏത് മോഡിലാണ് ഉള്ളത് ആ മോഡിൽ നിന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി മെനു ബട്ടണിൽ നിന്ന് ജസ്റ്റ് ആ ഏത് മോഡിലേക്കാണ് മാറേണ്ടത് അത് സെലക്ട് ചെയ്തതിന് ശേഷം ത്രോട്ടിൽ,
അത് ആക്സിലേറ്ററിന്റെ ത്രോട്ടിൽ ഒന്ന് കട്ട് ചെയ്ത് വീണ്ടും ആ ഒരു ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ മോഡിലേക്ക് ചേഞ്ച് ആവും. പിന്നെ ഓടിച്ചിട്ട് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇതൊന്ന് ഓടിച്ചു നോക്കിയാൽ നമ്മൾ ഇതിലൂടെ അഡിക്റ്റ് ആവുന്ന രീതിയിലുള്ള ഒരു പവറും പവർ ഫിഗേഴ്സും ഒക്കെ നല്ല രീതിയിൽ റെസ്പോണ്ടും പവറും നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു വണ്ടിയാണിത്. എനിക്ക് ഓടിച്ച് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിന്റെ കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് എന്ന് പറയുന്നത് 35 km/L ആണ് ഇതിന്റെ മൈലേജ് വരുന്നത്. പിന്നെ ഹീറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം ഹീറ്റ് ഉണ്ട്. പിന്നെ വലിയ സി സി ആയതുകൊണ്ട് ഹീറ്റ് പിന്നെ അത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് അത്യാവശ്യം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യമാണ് ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്. അപ്പോൾ ഇത്രയൊക്കെ ആണ് ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങളുള്ളത്. ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ട് നല്ല സാറ്റിസ്ഫൈഡ് ആണ്. റോഡിലേക്ക് ഓടിച്ച് നോക്കി, അതുപോലെ തന്നെ മണ്ടിലും ഇതിന്റെ ട്രാക്ഷൻ കൺട്രോളിന്റെ ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണിത്. ഈ ഒരു വെന്റിലേറ്റർ സീറ്റൊക്കെ നമുക്ക് ലോങ് റൈഡിനൊക്കെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ സേഫ്റ്റി, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സേഫ്റ്റിയുടെ കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു വണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കൽപ്പറ്റ കൈനാട്ടിയുള്ള പ്രിൻസ് ടി വി എസ് ആണ്. ഇവർക്ക് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ വണ്ടിയുടെ ബുക്കിങ്ങും അതുപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവ് വേണ്ടുന്നവർക്ക് ടെസ്റ്റ് ഡ്രൈവും ബുക്ക് ചെയ്യാം. ടെസ്റ്റ് ഡ്രൈവ് 1 week മുന്നേ ഒന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇവർ ടെസ്റ്റ് ഡ്രൈവ് അറേഞ്ച് ചെയ്ത് തരും. നിങ്ങൾക്ക് റോഡിലോ എവിടെയാണെന്ന് വെച്ചാൽ ഒന്ന് ഓടിച്ച് നോക്കാം. ഈ വണ്ടി ഓടിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അത്രയ്ക്കും ഒരു അടിപൊളിയായിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ച് പിടിച്ചേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.